നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിന്റെ നേർ ചിത്രങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമാവുകയാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ആശങ്ക ജനകീയമായി ഉയർന്നിട്ടുണ്ടെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എത്ര ഭീതിജനകമാകുമെന്ന ചർച്ചകളും സജീവമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ ചർച്ച സജീവമാവുകയാണ് നൂറ്റി അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലുള്ളത് ഇത് നൂറ്റി മുപ്പത്തി ആറ് ഈ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിലേക്ക് വെള്ളം എത്തുകയുള്ളൂ അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ വിശേഷം ിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീം കോടതി രണ്ടായിരത്തി പത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി നാല്പത്തിരണ്ട് അടിയാക്കി ഉയർത്തിയത് അണക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചതുമില്ല അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീംകോടതി രൂപം നൽകിയിട്ടുണ്ട് അഞ്ചംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ അഞ്ചംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതിയുടെ പരിശോധനകൾ ഇടയ്ക്കും നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇത് പര്യാപ്തമാകാറില്ല അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ആവശ്യമുന്നയിച്ച് കേരള നിയമസഭാ പ്രമേയം പാസാക്കിയിട്ടുണ്ട് പുതിയ അണക്കെട്ടിലുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയിട്ടുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനായിരുന്ന യോഗം കാരണം വ്യക്തമാക്കാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിനെ ഉപേക്ഷിച്ചിരുന്നു എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും തമിഴ്നാട് എതിർത്തിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രോജക്ട് റിപ്പോർട്ട് കേരളം പൂർത്തിയാക്കുകയാണ് നിലവിൽ ചെയ്തത് നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പരിസ്ഥിതിക ആഘാത പഠനത്തിനാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരിക്കുന്നത്